റഷ്യയിലെ കുർസക് മേഖലയിലെ 100-ലേറെ ഗ്രാമങ്ങളും പട്ടണങ്ങളും യുക്രൈൻ പിടിച്ചെടുത്തതിന് പിന്നാലെ യുക്രൈനിലേക്കുള്ള ആയുധ വിതരണം നാറ്റോ രാജ്യങ്ങൾ അവസാനിപ്പിക്കാനൊരുങ്ങുന്നു. 1294 ചതുരശ്ര കിലോമീറ്ററിലേറെ പ്രദേശത്തിന്റെ നിയന്ത്രണമാണ് യുക്രൈൻ സ്വന്തമാക്കിയത്. ഈ മാസം 6 മുതലാണ് യുക്രൈൻ സൈനികർ റഷ്യൻ അതിർത്തി കടന്ന് കുർസക്കിലേക്ക് കടന്നുകയറ്റം തുടങ്ങിയത്. നിലവിൽ പോളണ്ടും ഫിൻലാൻഡും യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകുന്നതിനെതിരെ തീരുമാനമെടുത്തു കഴിഞ്ഞു. പോളണ്ടിന്റെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും കീവിന് വാഗ്ദാനം ചെയ്യാൻ കഴിയുന്ന എല്ലാ സൈനിക സഹായങ്ങളും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ചു. യുക്രൈനെ പിന്തുണയ്ക്കുന്നതിനുള്ള പരിധി പോളണ്ട് എത്തിയതായും അദ്ദേഹം സൂചിപ്പിച്ചു. റഷ്യ തങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണത്തിന് പ്രതിരോധം തീർക്കാനായാണ് കടന്നുകയറ്റമെന്നാണ് യുക്രൈൻ പറയുന്നത്. ഇതുവരെ 594 റഷ്യൻ സൈനികരെയാണ് യുക്രൈൻ പിടികൂടിയതെന്ന് സൈനിക മേധാവി ഓക്സാൻഡർ സെർസ്കി അറിയിച്ചു. കടന്നുകയറ്റത്തിന് തിരിച്ചടിയായി യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ ആക്രമണം കടുപ്പിച്ചു. ഇന്നലെ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യൻ റോസ്തോവിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിന് തീപിടിച്ചിരുന്നു. അതേസമയം കുർസക്കിലെ ആണവ നിലയം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തലവൻ സന്ദർശിച്ചു. നിലയം ആക്രമിക്കാൻ യുക്രൈൻ ശ്രമിച്ചെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ആരോപിച്ചിരുന്നു. നിലയത്തിന് ചുറ്റുമുള്ള സാഹചര്യത്തിൽ ആശങ്കയുണ്ടെന്നും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ നിലവിൽ കഴിയില്ലെന്നുമാണ് ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത്.